ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നോഡ് 2 ആണ്. പറഞ്ഞ പോലെ തന്നെ നോഡ് 2 കിട്ടിയിട്ടുണ്ട്. ഇതൊരു റീറ്റെയിൽ യൂണിറ്റ് ആണ്, ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. മൺഡേയിലുള്ള സെയിലിൽ വാങ്ങിച്ചു, ഇവൻ ബുധനാഴ്ച കിട്ടി. അപ്പോൾ നമുക്ക് ഇവൻ ബോക്സിനകത്ത് ആദ്യം തന്നെ ഫോണ് മാറ്റി വെച്ചിരിക്കുന്നു, ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അകത്ത് നമുക്കൊരു കേസുണ്ട്. ഈ ഒരു കേസ് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന രീതിയിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഈവൻ ഒരു ദ ടീം എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് പോലെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റെഡ് കേബിൾ ക്ലബിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഈവൻ നമുക്ക് ആ ഒരു വൺ പ്ലസിലേക്ക് കിട്ടുന്നൊരു കാർഡ് ഇതിലും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നോഡിൻ്റെ സ്റ്റിക്കേഴ്സും കൂടെ ഇതിനകത്തുണ്ട്. കാണാൻ കൊള്ളാം. നമുക്ക് ആപ്പിളിലൊക്കെ കിട്ടുന്ന പോലെ കുറച്ച് സ്റ്റിക്കേഴ്സും ഇപ്പോൾ വൺ പ്ലസിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ 65 വാട്ട്സ് ചാർജർ. വാർപ്പ് ചാർജ് 65 ആണിത്. അപ്പോൾ വൺ പ്ലസ് പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ 35 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സൂപ്പറായിട്ട് ചാർജ് ചെയ്യാം, പെട്ടെന്നായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഫോണിലേക്ക് പോവാം. ഫസ്റ്റ് ഫോണിൻ്റെ ഒരു ആ ലുക്ക് ആൻഡ് ഫീല് വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ഫോണ് തന്നെയാണ് തോന്നുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ഗൊറില്ല ഗ്ലാസ് 5 ആണ്. അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു കേസ് ഉണ്ട്. ഇതാണ് ആ കേസ്. കേസ് പെർഫെക്റ്റ്ലി ഫിറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വൽ ആ ബ്ലൂ ഹെയ്സ് കളർ കാണാൻ പറ്റും. ഈവൻ നമുക്ക് രണ്ട് സൈഡും ഗ്ലാസ്സാണ് കിട്ടുന്നതെങ്കിലും നടുക്കത്തെ ആ ഒരു ഫ്രെയിം പ്ലാസ്റ്റിക്കാണ്. മോൾ ഭാഗത്തേക്ക് വന്നാൽ നിൽക്കുന്ന നോയ്സ് ക്യാൻസലേഷൻ, അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ ഐഫോണിലൊക്കെ കണ്ടുവന്നിരുന്ന പോലത്തെ ഒരു സ്ലൈഡറും അവരിതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് റിംഗ്, വൈബ്രേറ്റ്, സൈലൻറ്റ് ആ ഒരു മോഡിലേക്ക് സ്വിച്ച് ചെയ്യാം. അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടൈപ്പ് സി പോർട്ട്, അതുപോലെ 3.5 mm ജാക്ക് ഇല്ല. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്പീക്കർ ഗ്രില്ലും സിം കാർഡ് സെക്ഷൻ്റെ വേണ്ടിയിട്ടുള്ളൊരു ട്രേയും അവിടെ കാണാം. അപ്പോൾ നമുക്കിനി ബൂട്ടപ്പ് ചെയ്യാം. ബൂട്ടപ്പ് ചെയ്തിട്ട് എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ ബൂട്ട് ചെയ്ത സമയത്ത് ആദ്യം തന്നെ നമുക്ക് ആ ഒരു സ്ലൈഡർ സ്വിച്ച് നോക്കാം. ഇത് ഇതിൻ്റെ ഒരു ഫ്രിക്ഷൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ഒരു നമുക്ക് ആ കയ്യിലേക്കുള്ളൊരു ഫ്രിക്ഷൻ ഒരു കൂൾ ഫ്രിക്ഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനായാസമായിട്ട് നീക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഫ്രിക്ഷൻ രീതിയിലാണ്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ഫിംഗർ പ്രിൻ്റ് അനിമേഷൻസും ഉണ്ട്, അത് വളരെ ഫാസ്റ്റും ആയിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം യു എയിൽ വന്ന കുറച്ച് മാറ്റങ്ങളാണ്. യു എയിൽ വന്ന മാറ്റങ്ങളെന്ന് പറയാൻ നമുക്ക് കുറച്ചുകൂടെ ഒരു സ്റ്റോക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നു. അതുപോലെ തന്നെ കുറച്ച് ബ്ലോട്ട് വെയേഴ്സ് ഇതിനകത്തുണ്ട്. വൺ പ്ലസ് കമ്മ്യൂണിറ്റി, വൺ പ്ലസ് സ്റ്റോർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ അതൊരു ബിഗർ ഡീലല്ല. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരു യാതൊരു തരത്തിലുള്ള ബ്ലോട്ട് വെയേഴ്സ് ഇതിനകത്തില്ല. പിന്നീട് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സെർച്ച് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ നേരത്തെ വൺ പ്ലസ് ഉപയോഗിക്കാത്ത തരത്തിലുള്ളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഡെഫിനിഷനായിട്ട് എടുത്ത് പറഞ്ഞിട്ടുമുണ്ട് നമ്മൾ ഈ ഡാറ്റ ചൈനയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന്. ഇവൻ ആ ഒരു ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് പിന്നെ സ്റ്റോക്കായിട്ട് ആൻഡ്രോയിഡ് 11 ആണ് കിട്ടുന്നത്. ആൻഡ്രോയിഡ് 11 നമുക്ക് ആൻഡ്രോയിഡ് 12 തീർച്ചയായിട്ടും ഒരു അപ്ഡേറ്റ് ഈ ഫോണിൽ കിട്ടാതിരിക്കില്ല. അപ്പോൾ അതങ്ങനെ ഒരിതാണ്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈവൻ നമുക്കിവിടെ ഒരു ഡാർക്ക് മോഡുണ്ട്. ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആൻഡ്രോയിഡ് സ്റ്റോക്ക് എക്സ്പീരിയൻസിൽ കിട്ടുന്ന ആ ഡാർക്ക് പോലെ തന്നെയാണ്. ഏകദേശം എല്ലാ ഭാഗത്തും ആ ഒരു ഡാർക്കർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വൺ പ്ലസ് നോഡ് 2 കിട്ടും. പിന്നെ എക്സ്ട്രാ ആയിട്ടൊരു ഫീച്ചർ കണ്ടത് AI റെസൊല്യൂഷൻ ബൂസ്റ്റ് ആണ്. ഈ ഒരു AI റെസൊല്യൂഷൻ ബൂസ്റ്റ് നമ്മുടെ ഡയമൻസിറ്റി 1200 വരുന്നൊരു ഫീച്ചർ ആയിരിക്കണം. കാരണം നോർമൽ 1200 AI ഫീച്ചർ ഇല്ല, പക്ഷേ നമ്മുടെ ഈ ഒരു വൺ പ്ലസ് ഇറക്കിയിരിക്കുന്ന AI ഒരു ഫീച്ചറിലാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു മാറ്റം ഉണ്ടാവാം. അതുപോലെ തന്നെ 60Hz 90Hz ഓപ്ഷനാണ് ഇതിലുള്ളത്. ക്യാമറയുടെ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ക്യാമറയിലും അതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വൺ പ്ലസ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിക്ചർ ക്വാളിറ്റിയൊക്കെ ക്രിസ്പിയാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒരു കളർ വൈബ്രൻ്റ് ആയിട്ട് തോന്നി എനിക്ക് ഫസ്റ്റ് നോഡിനെക്കാളും. ഫോട്ടോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്രിസ്പിനെസ്സും ആ ഒരു വൈബ്രൻസും ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാം. ഡിസ്പ്ലേയിൽ അമോലഡ് ആയതുകൊണ്ട് തന്നെ റിച്ചർ കളേഴ്സും അതേപോലെ തന്നെ കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടുള്ളൊരു ഇമേജ് ക്വാളിറ്റിയും തന്നെയാണ് കിട്ടുന്നത്. ഈവൻ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഷാർപ്നെസ് കൂടെ അതിലും ഉണ്ടെന്ന് തോന്നുന്നു.
അപ്പോൾ ഇതാണ് ആക്ച്വൽ ഫോട്ടോ വരുന്നത്. നിങ്ങൾക്ക് ഇതിലൊരു ആക്ച്വൽ കളർ റിപ്രൊഡക്ഷൻ്റെ കാര്യങ്ങളും കാണാം. ഫ്രണ്ട് ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒരു നോട്ടിഫിക്കേഷൻ പോലെയുണ്ട്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ ലൈറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കിട്ടും. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റിയും അടിപൊളിയാണ്. ഈവൻ ആ ഒരു എടുത്ത ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇവൻ ഷാർപ്പറാണ്, ക്രിസ്പറാണ്. എൻ്റെ ആ ഒരു താടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ഷാർപ്പർ ഇമേജസ് ആണ് ആ ഭാഗത്തൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ലോ ലൈറ്റ് കണ്ടീഷനിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ വൺ പ്ലസ് നോട്ട് ടൂവിൽ എടുത്താണ്. അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് നോക്കാം. ഇതാണ് ഫ്രണ്ട് വീഡിയോ ക്വാളിറ്റി. നിങ്ങൾ വ്ളോഗൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിലുള്ളത് ആക്ച്വലി ഈ വീഡിയോ നൈറ്റ് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ദർ ഈസ് എ ലിമിറ്റേഷൻ ടു ദിസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. വോയിസ് മൈക്കിൽ നിന്നായാലും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഫ്രണ്ട് ക്യാം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇത് ബാക്ക് ക്യാമറയിലൊരു എക്സ്പീരിയൻസ് ആണ്. ബാക്ക് ക്യാമിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കണ്ടീഷനിൽ ഈ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വൺ പ്ലസ് നോഡ് ടൂവിലെ മൈക്കിൽ നിന്നാണ്. അപ്പോൾ മൈക്കിൻ്റെ ക്വാളിറ്റി, അപ്പോൾ അതൊക്കെയാണ് അതിൻ്റേതായുള്ളൊരു പ്രത്യേക ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീഡിയോ മോഡ് തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനിലൂടെയാണ് കിട്ടുന്നത്. അതായത് 50 MB ആണ് ബാക്ക് ക്യാമറ, അതിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളൊരു ക്യാമറ കൂടിയാണ്. അപ്പോൾ നമുക്കൊരു വീഡിയോയുടെ സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ചെറിയൊരു സബ്ജക്റ്റിൻ്റെ വീഡിയോ ഞാനൊരു ചെറിയ ഹാൻഡ് ഹെൽഡായിട്ട് തന്നെ എടുത്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സും വളരെ അടിപൊളിയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒട്ടും തന്നെ മോശമായിരുന്നില്ല. ഒരു ആവറേജ് ക്വാളിറ്റി അതിൽ കിട്ടുന്നുണ്ടായിരുന്നു, ആവറേജ് സ്റ്റെബിലൈസേഷനും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത് നൈറ്റ് മോഡ് സ്ലോ മോയും ആയിരുന്നു. സ്ലോ മോ എടുത്ത സമയത്ത് നിങ്ങൾക്കൊരു ഷട്ടർ ലാഗ് സ്ക്രീനിൽ കാണാം. ഈ ഒരു ഷട്ടർ ലാഗ് എൻ്റെ ഒരു ലൈറ്റിങ്ങും ക്യാമറയും ഒരേ സ്പീഡായതുകൊണ്ട് കിട്ടുന്നൊരു ഷട്ടർ ലാഗാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ ആക്ച്വലായിട്ട് എടുക്കുമ്പോൾ ആ ഒരു ഷട്ടർ ലാഗ് കാണില്ല. അതുപോലെ തന്നെ നൈറ്റ് മോഡിൻ്റെ ഡിഫറൻറ്റ് മോഡ്സാണ് നിങ്ങൾ കണ്ടത്. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം പറയാനാണെങ്കിൽ സൗണ്ട് ക്വാളിറ്റി ഈവൻ സൗണ്ട് എല്ലാം ക്രിസ്പിയറാണ്. വൺ പ്ലസ് അതിൻ്റെ കാര്യത്തിലൊന്നും ഒട്ടും മോശമല്ല. ഈ ഒരു വാച്ചിൻ്റെ ഡിസ്പ്ലേ ഞാൻ പ്രതീക്ഷിച്ചതിലും ക്വാളിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതുപോലെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ ഈവൻ ബെറ്ററായിട്ട് നമുക്ക് ആ ഒരു സ്ക്രീനിൻ്റെ റെസൊല്യൂഷനും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് 4K വീഡിയോസ് പ്ലേ ചെയ്തു. ഈവൻ വീഡിയോസ് എല്ലാം ബ്രൈറ്ററാണ്, അതുപോലെ തന്നെ ഈവൻ ക്രിസ്പിയറായിട്ടുള്ള പിക്ചേഴ്സ് തന്നെയാണ് ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കളർ റീപ്രൊഡക്ഷനും നമുക്ക് ഉപമിക്കാൻ പറ്റുന്നൊരു ഫോണെന്ന് പറയുന്നത് F3 ആ ഒരു കളർ റീപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഇതിൽ തോന്നിയത്. പിന്നെ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങളായിട്ട് ഉള്ളത് കുറച്ച് ഹീറ്റായി. ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കുറച്ച് ഹീറ്റും കാര്യങ്ങളൊക്കെ ഇതായി ഈ ഭാഗത്തായിട്ടും, അതുപോലെ തന്നെ എൻ്റെ താഴത്തെ വൺ പ്ലസ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ചെറിയൊരു ഹീറ്റ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ആ ഒരു മെർജിങ്ങിന് ശേഷമായിട്ടാണെന്ന് തോന്നുന്നു വൺ പ്ലസിൻ്റെ ആ ഒരു ക്യാമറ ലേഔട്ട് മൊത്തത്തിലൊരു ലേഔട്ട് ഒരു റിയൽമിയുടെ ഒരു ടച്ച് വന്നിട്ടുണ്ട്. എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു റിയൽമിയുടെ ടച്ച് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എടുത്ത് പറയേണ്ട കുറച്ച് കാര്യം എന്ന് പറയുന്നത് ബാക്ക് സൈഡിലെ ഈ ഒരു പ്രീമിയം ഗ്ലാസ് ഫിനിഷ് റിയലി ഒരു പ്രീമിയം ഫോണായിട്ട് തന്നെ തോന്നിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ പെർഫെക്റ്റ് ഓപ്ഷന് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ആവറേജ് ഓപ്ഷനാണ് വൺ പ്ലസ് നോട്ട് 2.